ഹലോ, വെൽക്കം ടു മൈ ഡ്രീം വോക്സ്. ഞാൻ ജസ്മി ജസ്. അപ്പം ഞാനതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 30 ഒക്ടോബർ വരെ ഇന്ത്യയും യു കെയും തമ്മിലുള്ള ടൈം ചേഞ്ച് എന്ന് പറയുന്നത് 4.5 മണിക്കൂറായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി 5.5 മണിക്കൂറായി. ഇങ്ങനെ ഇതുപോലെ വർഷത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ ടൈം ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. പക്ഷെ ചിലരെങ്കിലും വിചാരിക്കും അതെന്താണാവോ അങ്ങനെ ടൈം മാറുന്നതെന്നുള്ളത്. ആക്ച്വലി ഇവിടുത്തെ സമ്മർ ടൈമിൽ കിട്ടുന്ന ഡേ ലൈറ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നൊരു മെക്കാനിസം ആണ് കേട്ടോ ഇത്. എല്ലാ വർഷവും മാർച്ചിലും അതുപോലെ തന്നെ ഒക്ടോബറിലും ഇങ്ങനെ സമയം മാറുന്നുണ്ട്. ഇതിനെ അവർ ബ്രിട്ടീഷ് സമ്മർ ടൈം അല്ലെങ്കിൽ ഡേ ലൈറ്റ് സേവിംഗ് ടൈം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ സമ്മറിൽ ഡേ ടൈം കൂടുതലായിരിക്കും. അതായത് വെളുപ്പിനൊരു 3:30-4 മണിയാകുമ്പോഴത്തേനും സൂര്യനുദിക്കും. ഈ ഡേ ലൈറ്റ് പോകുന്നതാട്ടെ ഒരു വൈകുന്നേരം 10 മണി-11 മണിയൊക്കെയാവും. അപ്പം ഈ കിട്ടുന്ന ഡേ ലൈറ്റ് അവർക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാർച്ചിലും ലാസ്റ്റ് സൺഡേ സമയം 1 മണിക്കൂർ മുന്നോട്ട് പോവും. അതായത് 12:59 കഴിഞ്ഞ് 1 മണിയാവുന്നതിന് പകരം ആ 1 മണി സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് 2 മണിയാവും. അപ്പം അന്ന് നൈറ്റ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ 1 മണിക്കൂർ ലാഭിക്കാൻ പറ്റും. അന്ന് നൈറ്റിൽ 1 മണിക്കൂർ കുറവാണ് നമുക്ക് ഉറങ്ങാനും പറ്റുള്ളൂ. ഈ ക്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി വിൻ്ററിലാകട്ടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. വിൻ്ററിൽ ഡേ ടൈം വളരെ കുറവാണ്. സൂര്യനുദിക്കുന്നതാവട്ടെ രാവിലെ ഒരു 8 മണിയൊക്കെ ആവും. പക്ഷെ ഈവനിങ് ഒരു 3 മണി-4 മണി ആകുമ്പോഴത്തേനും ഇരുട്ടാവും. അപ്പം ആ ഒരു ടൈം അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ ഒക്ടോബറിലും ലാസ്റ്റ് സൺഡേസിൽ സമയം 1 മണിക്കൂർ പുറകോട്ട് പോവും. അതായത് 1:59 കഴിഞ്ഞ് 2 മണി ആവുന്നതിന് പകരം വീണ്ടും തിരിച്ച് 1 മണി ആവുകയാണ് ചെയ്യാം. ഈ ക്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡിവൈസസിലൊക്കെ അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉള്ള ഡിവൈസസിലൊക്കെ ഈ ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റഡ് ആവും. പക്ഷെ ടൈം ചേഞ്ച് ചെയ്താലും എവറി സെക്കൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്.